ദിവ്യയുടെ മരണത്തിന് ശേഷം ഞാൻ എപ്പോഴും എന്റെ രണ്ട് കുട്ടികളുടെ ആരോഗ്യത്തിനും ഒരു കുറവും വരാത്ത രീതിയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്റെ കടമയാണല്ലോ. ഈ കാര്യത്തിൽ ഞാൻ അച്ഛനായി കുറവും അമ്മയായി അധികവും ആയിട്ടില്ല എന്ന് കരുതുന്നു. എന്റെ മകളാണെങ്കിൽ തന്റെ അമ്മയെ പോലെ തന്നെ എന്നെ കരുതുന്നു. ഞാൻ വളരെ സ്ട്രിക്റ്റായ അമ്മയാണ് കേട്ടോ. കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് എയർഫോഴ്സിൽ ചേരണമെന്ന് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ജീവിതകാലം മുഴുവൻ എന്റെ അച്ഛന്റെ ബിസിനസ് തന്നെ നോക്കേണ്ടി വന്നു. പക്ഷെ എന്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഒരു സ്വപ്നവും കാണുന്നില്ല. ഞാൻ കുട്ടികളുടെ സ്വപ്നത്തെ എന്റെ കണ്ണുകളോട് കാണണമെന്ന് കരുതി രണ്ട് കുട്ടികളും ആസ്ട്രോനോട്ടായി ആകാശത്തിൽ പറക്കണമെന്ന് അവർ വിചാരിച്ചു. സ്വപ്നങ്ങൾ എന്ത് വേണമെങ്കിലായിക്കോട്ടെ, പക്ഷെ മനുഷ്യന് അത്യാവശ്യം അവരുടെ ആരോഗ്യമാണ്. റിയാ പെട്ടെന്ന് റെഡിയാവൂ. റിയാ, റിയാ, ഇപ്പൊ നീ എക്സസൈസ് ചെയ്യാറില്ല, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. പഠിപ്പിളും നീ ശ്രദ്ധിക്കുന്നില്ല. നിനക്കത് എന്ത് പറ്റി? പെട്ടെന്ന് റെഡിയാവൂ. അച്ഛാ, ഞാൻ വരുന്നില്ല, ഞാൻ ഒരുപാട് ടയേർഡ് ആവുന്നു. വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ടയേർഡ് എന്ന് പറഞ്ഞാൽ എനിക്കും ടയർഡ്നെസ് ഉണ്ടല്ലോ. വീട്ടിലും ഓഫീസിലും രണ്ട് സ്ഥലത്തും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നില്ലേ? കമോൺ റിയ, നിന്റെ സ്വപ്നങ്ങൾ സഫലമാവണമെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തനം വേണം, കഷ്ടപ്പെടണം, ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യണം. ശരി, നീ വരണ്ട. റിയ, ഓഹോ, നമ്മുടെ മകൾ റിയ ഒരുപാട് വലുതായി എന്നാ തോന്നുന്നു. അവൾക്ക് എന്നോട് എന്തോ പറയാനുണ്ട്, പക്ഷെ എനിക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നീയും എന്റെ കൂടെ ഇല്ല. അവൾക്ക് എപ്പോഴും ടയർഡ്നെസ് ഉണ്ട്. എന്താണ് കാരണം എനിക്ക് അറിയുന്നില്ല. എന്താണ്? എന്തെന്നാൽ, ഷീ ഈസ് ലാക്കിംഗ് ന്യൂട്രീഷ്യൻ. റിയയിൽ പോഷക ഗുണങ്ങളുടെ കുറവുണ്ട്. പക്ഷേ ചേട്ടനും അനുജത്തും രണ്ടും ഒരേ പ്രായക്കാരല്ലേ? രണ്ടുപേരും ഒരുപോലെ തന്നെ ആഹാരം കഴിക്കുന്നു. പക്ഷേ മകനൊരു കുഴപ്പമില്ല, മകൾക്ക് മാത്രം ഒരു ക്ഷീണം. എന്തെന്നാൽ ഈ പ്രായത്തിൽ പെൺകുട്ടികളുടെ മെനസ്ട്രൽ സൈക്കിൾസ് ആരംഭിക്കുന്നു. ആൺകുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം വരുന്നില്ല. ഈ ദിവസങ്ങളിൽ പെൺകുട്ടികളുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് ചോര പോകുന്നതിനാൽ ഉന്മേഷം വളരെ കുറവായിരിക്കും. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി റിയയ്ക്ക് ഒരുപാട് പോഷക ഗുണങ്ങളുടെ ആവശ്യമുണ്ട്. അത് ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് റിയ കുടിക്കേണ്ടത് എന്നും ന്യൂട്രിചാർജ് വുമൻ ആൻഡ് ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ്. അവളുടെ ശരീരത്തിൽ പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ, പിന്നെ അയൺ, കാൽസ്യം ആൻഡ് ഫൈബർ, ഇതിന്റെ എല്ലാ കുറവുകളും നികത്തി അവളുടെ ശരീര വളർച്ച പിന്നെ മാനസിക വളർച്ചയും വികസിപ്പിക്കുന്നു. അതുകൊണ്ട് അവൾക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ നല്ല പോലെ എതിർക്കാം. അച്ഛനും കണ്ണടയുടെ ഫ്രെയിം മാറ്റിയില്ലേ? അച്ഛാ, ഇന്നും അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറന്നു അല്ലേ? ഓ, എന്താടോ അച്ഛാ, ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് അച്ഛന്റെ കണ്ണുകൊണ്ട് കാണണമെന്ന് അച്ഛൻ പറയാറില്ലേ?
ഇന്നെന്റെ ആഗ്രഹം എന്താണെന്നറിയോ? എന്റെ കണ്ണുണ്ട് അച്ഛൻ 450,000 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ കാണണം. ഇതിൽ ഏറ്റവും സുന്ദരമായ ഗ്രഹം ഏതാണെന്നറിയോ? നമ്മളുടെ ഗ്രഹം. ഈ ഗ്രഹത്തിൽ ഏറ്റവും ഭംഗിയുള്ള നാട് ഏതാണെന്നറിയോ? അതാണ് നമ്മുടെ ഇന്ത്യ. ഈ ഇന്ത്യയിൽ എന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും ഭംഗിയുള്ളതായിട്ട് തോന്നുന്നത് ആരാന്നറിയോ? അത് എന്റെ അച്ഛനാ. ഐ ലവ് യു അച്ഛാ. താങ്ക് യു അച്ഛാ. എന്റെ സ്വപ്നം ഇപ്പൊ സാക്ഷാത്കരിച്ചു. താങ്ക് യു ന്യൂട്രി ചോർച്ച് എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ശക്തി തന്നതിന്.